Hi, hello, assalamu alaikum. Welcome back to my channel. Appo innathu nammude oru day in my life aanu to appo kore divasayi nammude oru full day vlog okke cheyidittu ippo noombum perunaal okke kaniya pinne kalyanathinte oru bahala irunnu pinne adiladuk nammude family meetup undayirunnu kudumbasangam undayirunnu adum angane oru paadu therakkugal irunnu to appo adondane njan video ittittu kore divasayi adine nammude kudumbasangamathinte videos okke kurachokke cheyidittundayirunnu. That's why we have a comment on the reward and the reward subscribers. Thank you. അപ്പോൾ നമ്മൾ ദാ നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഒരുപാട് ഏരിയ അടിച്ചു വരാനുണ്ട് ട്ടോ മുറ്റം എല്ലായിടത്ത് നാല് ഭാഗം പറമ്പായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലതും മുറ്റം തന്നെയാണ് ട്ടോ അപ്പോൾ നമ്മൾ എല്ലായിടത്തും അടിച്ചു വരിക കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകാൻ അപ്പോൾ കുട്ടികളെ മദ്രസ വിട്ട് വരാൻ കുറച്ച് നേരം വൈകും അപ്പോൾ ഞാനിതാ മുറ്റമൊക്കെ അടിച്ചു വരികയാണ് പിന്നെ ഇന്ന് നമുക്കൊരു കല്യാണമുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളാണുണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഏതായാലും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ആക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനിതാ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ മത്തിക്കറിയും ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു മത്തി കഴിച്ചിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസമായിട്ടുണ്ടാവും നോമ്പിൻ്റെ ഒക്കെ മുമ്പ് മത്തി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ മത്തി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ കാസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മത്തി കൊണ്ടുവന്നിരുന്നു പക്ഷേ മത്തി കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായി അന്നൊക്കെ പരിപാടി ആയ കാരണം എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്നും കല്യാണമുണ്ട് അപ്പോൾ ഏതായാലും രാവിലെയൊക്കെ മുളക് കറി ഉണ്ടാക്കാം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതാ മത്തിയൊക്കെ സെല്ലാ ചെയ്ത് പുറത്തെടുത്ത് വെച്ചിട്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം അത് കഴിഞ്ഞിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കണം അതുപോലെ മത്തി കട്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് അപ്പോൾ മീൻ നല്ല ഐസാണ് കേട്ടോ അപ്പോൾ ഞാനത് രാവിലെ എടുത്തു വെക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ അതിൻ്റെ ഐസൊക്കെ പോകുന്ന സമയം കൊണ്ട് ഞാൻ കിച്ചണിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റാനുണ്ട് അപ്പോൾ ഞാനിത് കിച്ചണിൽ വെക്കുമ്പോൾ കിച്ചണിലാണെങ്കിലും അകത്താണെങ്കിലൊക്കെ വെക്കുന്ന ചെടികളിൽ വെള്ളം ഒഴിക്കാറില്ല പുറത്ത് കൊണ്ടുപോയിട്ട് ഒഴിക്കാറുണ്ട് അല്ലാതെ കിച്ചണിൽ തന്നെ നമ്മൾ ഒഴിക്കില്ല കേട്ടോ എന്താ പറയുക അത് പുറത്ത് കൊണ്ടുപോയി വെക്കും വേറെ പ്ലാന്റ് കൊടുന്നു വെക്കും അങ്ങനെയാണ് അപ്പോൾ പുറത്തു നിന്നാണ് വെള്ളം ഒഴിക്കാറ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വേറെ പുതിയ പ്ലാന്റ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം വാടിയതൊക്കെ പുറത്ത് കൊണ്ടുവച്ചിട്ട് പുതിയ പ്ലാന്റൊക്കെ ഒന്ന് കൊടുന്ന് വെക്കുകയാണ് ഞാനിങ്ങനെ ചെയ്യാറ് അല്ലാതെ ഇവിടുന്ന് വെള്ളം നനച്ചെടുക്കാറില്ല നനച്ച് കൊടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് കൊടുന്ന് വെക്കും അതാണ് എനിക്കിഷ്ടം ഇവിടുന്ന് ഇങ്ങനെ നനച്ചെടുത്താൽ പെട്ടെന്ന് ചീത്തയായി പോകാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ അതിൽ വെള്ളമൊക്കെ നിൽക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കുറേ ചെടികൾ ഇങ്ങനെ അകത്ത് വെക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഇങ്ങനെ വാടുന്നതിനനുസരിച്ച് ഒരാഴ്ചയിൽ ഇങ്ങനെ മാറ്റി കൊടുക്കും കേട്ടോ അപ്പോൾ പുതിയ ചെടികളാകുമ്പോൾ നമുക്കൊരു ഫ്രഷ് ലുക്ക് തോന്നും ഒരു എന്താ പറയുക അടിപൊളിയായിട്ട് നമുക്ക് എപ്പോഴും ഒരു രസമായിരിക്കും കാണുമ്പോൾ അതുപോലെ വാട്ടറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുറച്ചേ വെച്ചിട്ടുള്ളൂ അതിൻ്റെ കറിവേപ്പിലിൻ്റെ തണ്ടും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കട്ട് ചെയ്തതായിരുന്നു അതിനൊരു വാട്ടുമില്ല കേട്ടോ അപ്പോൾ ആ മണി പ്ലാന്റിൻ്റെ കൂടെ അതും കൂടെ വെച്ചതായിരുന്നു അപ്പോൾ ഇതൊരു ഗ്ലാസ്സിലാണ് കേട്ടോ ഒരു നല്ല ഭംഗിയുള്ളൊരു ഗ്ലാസ്സാണ് ഒരു ഷോ പീസാണ് അപ്പോൾ അതിലാണ് വെച്ചിട്ടുള്ളത് അതിൽ വെള്ളം നിറച്ച് അത് മാത്രമേ ഉള്ളൂ കിച്ചണിൽ വെള്ളത്തിൽ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് ബാക്കിയൊക്കെ മണ്ണിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എനിക്ക് മണ്ണിൽ വെക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യം ഇതിങ്ങനെ വെച്ചതേ ഉള്ളൂ ഒരു കുഴപ്പമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വാടുന്നൊന്നുമില്ല കുറേ കാലമായിട്ട് ഇപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ ഒരാഴ്ച അല്ലൊരു ദിവസമൊക്കെ അതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് മൊത്തത്തിലൊന്ന് കഴുകിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കും അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഇന്നൊന്നും ചെയ്യുന്നൊന്നുമില്ല പുതിയ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല വേരൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ല അതിൻ്റെ തറ്റത്ത് ഒന്ന് ഞാൻ നൂല് വെച്ച് കെട്ടിയിട്ടുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കറിവേപ്പിലിൻ്റെ തണ്ടും അതിൻ്റെ കൂടെ വെച്ച് കൊടുത്ത് ഇനി ഇന്ന് മത്തി കറിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ കിച്ചണിലുള്ള പ്ലാന്റുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതാ മീനൊക്കെ ഐസ് പോകുന്ന നേരം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കൽ അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തികൾ പൊടിയൊക്കെ ഒന്ന് വാട്ടി കുഴച്ചെടുക്കണം ചൂടുവെള്ളം കൊണ്ട് അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിതാ നമുക്ക് കറി വെക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിതാ കുറച്ച് ഉലുവയും കൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറി നമ്മുടെ ചപ്പാത്തി പൊറോട്ടയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ
അപ്പോൾ ഇതാ ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടിയ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി കഴിഞ്ഞിട്ട് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരട്ടെ. പിന്നെ ഇത് നമ്മൾ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതൊന്ന് വാടിക്കഴിഞ്ഞാൽ ഒന്ന് തക്കാളി പച്ചമണമൊന്ന് മാറി കിട്ടണം. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ മഴത്തിൽ നിന്ന് പൊട്ടിച്ചിടുന്നത് കൊണ്ടാണ് ഞാൻ സലാജ വെക്കാതെ പുറത്ത് തന്നെ വെച്ചത് കേട്ടോ. ഒരു വെള്ളത്തിലിട്ട് വെച്ചത്. പിന്നെ ഇതാ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലി മുളക് മഞ്ഞളൊക്കെ ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ വാടി വരുന്ന സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴുകിയെടുക്കുക ഞാൻ. അപ്പോൾ സിങ്കിൽ ഇങ്ങനെ ആവുന്ന പാത്രം പെട്ടെന്ന് കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിയുമ്പിക്കുന്ന ഒരു സംഖ്യയൊക്കെ പാത്രം ഉണ്ടാവും. ഇനി ഞാൻ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ മീൻ മത്തി അതേപോലെ നന്നായിട്ട് തൊലിയുള്ള മീനുകളൊക്കെ നമ്മളകത്ത് കിച്ചണിലൊക്കെ വെച്ച് കഴുകും നന്നാക്കുമ്പോൾ എന്താ പറയുക, ഒന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ എല്ലായിടത്തേക്കും തീർച്ചയായും വൃത്തിയാടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലൊന്നും ഒട്ടും തന്നെ കച്ചറൊന്നും ആവില്ല കേട്ടോ, നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മത്തിൻ്റെ വാലും ചിറകും തലേൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ തൊലി കളയുന്നത്. ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്കൊന്നും അതിൻ്റെ തൊലിയൊന്നും തെറിക്കില്ല. നമ്മൾ അതിൽ ഒരു കുറച്ചധികം വെള്ളത്തിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുക്കിയിട്ട് അല്ലെങ്കിൽ അതിൽ തന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ കഴുകാൻ അതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞിട്ടുകയും ചെയ്യും, ഒട്ടും പുറത്തേക്കൊന്നും ആവില്ല. നമ്മളൊരു മീൻ കട്ട് ചെയ്തൊരു സ്ഥലമാണെന്ന് തോന്നുക തന്നെ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ പൂച്ചകളാവും വരിക. അപ്പോൾ ഞാൻ എപ്പോഴും കിച്ചണിൽ വെച്ചിട്ട് തന്നെയാണ് മീൻ കട്ട് ചെയ്യൽ. മത്തി കരിമീനൊക്കെ ആകുമ്പോൾ നന്നായിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ തെറിക്കും. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ഇതുവരെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക, നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക ഒരു കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഉപകാരപ്പെടും. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതിനു മുമ്പ് ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കുക. അപ്പോൾ മത്തിയൊക്കെ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞാനിതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൗഡറുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ വാളംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് മാങ്ങിട്ടിട്ട് വെക്കുകയാണെങ്കിൽ മീൻകറി മാങ്ങിട്ട് വെക്കുമ്പോൾ ചോറിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, ചപ്പാത്തി പൊറോട്ടയിലേക്കൊന്നും മാങ്ങട്ട കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ കറിയൊക്കെ തിളച്ചപ്പോൾ ഞാൻ മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ചപ്പും മാത്രം ഇട്ട് കൊടുക്കുകയുള്ളൂ. എരിവ് ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ അതവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നൊരു കല്യാണം ഉണ്ട്, ഞങ്ങൾ അമ്മായിൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണമുണ്ട്. ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ അതിന് പോകാനുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലൊന്ന് പോകണം. അങ്ങനെ ഒരുപാട് പ്ലാനുകളുണ്ട്, നടക്കുമെന്ന് അറിയില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വിചാരിക്കലൊന്നും ചിലപ്പോൾ നടക്കില്ല, എന്നാൽ പ്രതീക്ഷിക്കാത്തത് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ കറിയൊക്കെ റെഡിയായി, ഞങ്ങൾ ചായ അടിക്കുകയാണ്. ചായ അടിച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ കല്യാണത്തിന് പോകാനായിട്ട്. അപ്പം നല്ല അടിപൊളി മത്തിക്കറി ഉണ്ട്. മത്തിക്കറി വെക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര മണമായിരിക്കും. കയ്യും സിങ്കും പാത്രവും ഒക്കെ രണ്ട് ദിവസത്തിന് എത്ര കഴുകിയാലും മണം പോകില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചാടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ടാ. അപ്പോൾ ഇതാ കല്യാണം പെണ്ണും ചെക്കനൊക്കെ സ്റ്റേജിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ കല്യാണ ചെക്കനാണ് എൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടി. പെൺകുട്ടി നമ്മുടെ നാട്ടുകാരിയാണ്. അപ്പോൾ ഇന്നലെ എന്താ പറയുക, ഞാൻ ഈ കല്യാണത്തിന് പോയിൻ്റെ തലേ ദിവസം രണ്ട് ദിവസമായിട്ടായിരുന്നു കല്യാണം. ഒരു ദിവസം പെണ്ണിൻ്റെ വീട്ടിലും ഒരു ദിവസം ചെക്കൻ്റെ വീട്ടിലും. പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണത്തിന് ചെക്കൻ്റെ വീട്ടിൽ എല്ലാവരും വന്നിരുന്നു. അന്ന് അവിടെ ആയിരുന്നു എല്ലാവർക്കും കല്യാണം. ആ കല്യാണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പോയിരുന്നു ഞാൻ. പിന്നെ ചെക്കൻ്റെ വീട്ടിലത്തെ കല്യാണമാണ് ഈ കാണിക്കുന്നത്. ഇതിന് പെണ്ണിൻ്റെ വീട്ടിലത്തെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള കല്യാണമായിരുന്നു. അപ്പോൾ രണ്ട് കല്യാണത്തിനും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് പെണ്ണിൻ്റെ ഫാമിലി നമുക്ക് നന്നായിട്ട് അറിയണത് തന്നെയാണ് കേട്ടോ. ചെക്കനാണ് എൻ്റെ അമ്മായിൻ്റെ പേര്. ഇതുണ്ടല്ലോ പോപ്കോണും പിന്നെ കോട്ടൺ കാൻഡിയൊക്കെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അവിടെ ഉള്ള തിരക്കാണ് കേട്ടോ. കുട്ടികൾക്ക് കിട്ടാഞ്ഞിട്ട് ഉമ്മമാർ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒരു കൗതുകം തൂങ്ങിയെടുത്ത് അത്രേ ഉള്ളൂ. പിന്നെ ഇതാ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലൊന്ന് പോയിരുന്നു. അവിടെ നിന്ന് വരുന്ന ഒരു വീഡിയോ ആണ് ഇട്ടത്. ഇത് എന്താ പറയുക, നമ്മൾ തിരുനാവായ വഴിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഭാരതപ്പുഴയൊക്കെ ഒന്ന് വെറുതെ കണ്ടപ്പോൾ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വിനാശ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പിന്നെ തിരൂർ പോയത് കേട്ടോ. അപ്പോൾ തിരൂർ മയൂരി ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഓപ്പൺ ആക്കി വലിയ ഷോറൂമാണല്ലോ. അപ്പോൾ അത് കാണാനായിട്ട് പോയതാണ്. നമ്മളതിനെ പർച്ചേസിംഗ് ഒന്നും വിചാരിച്ചിട്ട് പോയതൊന്നുമല്ല, സാധാരണ അങ്ങനെ തന്നെ ഉണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ച് പോയാൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല. പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കും.
അപ്പോൾ അവിടെ കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്, കാരണം ഒരുപാട് ഓഫറുകളുണ്ട്. നമ്മൾ നടന്ന് കാണാനായിട്ട് ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ആക്കുന്നതാണ്. നിങ്ങൾ എന്തൊക്കെ പർച്ചേസ് ചെയ്തതെന്നും കാണിക്കും, അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് വിശേഷങ്ങൾ അതൊക്കെ ആയിട്ടുള്ള അടുത്തൊരു ദിവസം ആ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.